ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഡിസിൽവ കോട്ടേജിലാണ്. മേപ്പാടിയാണ് സ്ഥലം. എൻ്റെ പേര് ഷിറിൻ എന്നാണ്. ഇപ്പം ഈ ആൻറ്റി ഡിസിൽവ കോട്ടേജിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇവിടെ തന്നെയാണ് ആൻറ്റിയുടെ സ്ഥലം. കെട്ടിച്ചോണ്ടെന്നാണ്, എറണാകുളത്താണ്. തുടങ്ങിയിട്ട് ഒരു 10 വർഷം കഴിഞ്ഞു. 10-11 വർഷമായി. ഫാമിലി ഹസ്ബൻഡ് ഞാനും 2 മക്കളും. അപ്പൊ നമ്മൾ ഇവിടെ വന്നിണെങ്കിൽ എങ്ങനെയാണ് ബുക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്? ബുക്കിംഗ് ഓൺലൈനിലും ബുക്ക് ചെയ്യാം, ഫോൺ നമ്പർ വെച്ച് കോൺടാക്ട് ചെയ്യാം. പിന്നെ അധികവും വരുന്നത് ഇങ്ങനെ ആദ്യം പോയവരുടെ ഒരു പറഞ്ഞു വരുന്നതാണ് അല്ലേ. കുറച്ച് വൈൽഡ് ലൈഫ്, അതായത് നമ്മളാ പുലി, പുലിത്തോല്, പിന്നീട് പാമ്പിന്റെ തോല്, പിന്നെ കുറച്ച് മാന്റെ കൊമ്പുകൾ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ ആന്റി നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ കാണുന്നതാണ് അത് പുള്ളി പുലി. പുള്ളി പുലിയുടെ ആ സമയത്തുള്ളതാണ് കേട്ടോ. ഇതിന്റെ ലൈസൻസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇത് സ്റ്റഫ് ചെയ്ത് കൊണ്ടുപോകാനുള്ള, അപ്പൊ അവിടെ കൊണ്ടുപോയി ചെയ്തതിന്റെയും കൊടുത്തതിന്റെയും രേഖകളും ബില്ലുകളും ഇപ്പോഴും ഉണ്ട്. കാര്യം ഇത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ അത് കാണിക്കാൻ ഇടയ്ക്കൊക്കെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഈ ഫോട്ടോസ് മൊത്തം അവിടെ ഉണ്ട്, മേപ്പാടി ഫോറസ്റ്റ് ഓഫീസുണ്ട്. അപ്പൊ അതുമായിട്ട് അവർ കമ്പയർ ചെയ്യുന്നെങ്കിലൊക്കെ ഒരു 2 വർഷം ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും. ഇതിന്റെ ഫോട്ടോസ് ഒന്നും കൂടെ കൊണ്ടുവരാൻ പറയുന്നത് എങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ വളപ്പിൽ തന്നെ പിടിച്ചാണെന്നാണ് കേട്ടത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ മലമ്പാമ്പിന്റെ ഇതാണ് തൊലി. ഇതും അതേ കാലത്ത് 10-70 വർഷം മുമ്പ് തന്നെ ഉള്ളതാണ്. ഇതിപ്പം ഇത് ഞങ്ങളതുപോലെ പഴയ പൂർവികരുടെ അല്ലേ, അതുപോലെ ഇങ്ങനെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു പിന്നെ ഇവിടെ അത് ഇത് പറഞ്ഞ ചെറുത് അത് എന്തിന്റെ കലമാന്റെ കൊമ്പ്. പക്ഷെ ഇത് സ്റ്റഫ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവര് തന്നെ മക്കളെ തന്നെ എന്തോ ചെയ്തിട്ട് അതങ്ങനെ ഇത് കാട്ടുപോത്തിന്റെ അല്ലേ. ആ ഇത് കാട്ടുപോത്തിന്റെ ഇതെങ്ങനെ ഇടക്ക് ഇടക്ക് ഇത് നമ്മള് പെയിന്റ് ചെയ്യുന്ന സമയത്ത് പുറത്തെടുക്കും. ഇതൊരു വേഴാമ്പലിന്റെ ഇതിന്റെ ചുണ്ട് കൊക്ക്. ഇതിനും അടക്കമുണ്ട്, ഒരു അടിപൊളി ഐറ്റവും കൂടി ഇരിപ്പുണ്ട്. അപ്പൊ എന്താണെന്ന് ആന്റി ഒന്ന് പറഞ്ഞു കൊടുത്താ സംഭവം. നിങ്ങളൊന്ന് കരടിയാണ്. കരടി ഇതിനും ഇതുപോലെ ഏകദേശം 10-70 വർഷത്തിൽ കൂടുതൽ വഴക്കുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇത് 70 വർഷത്തോളം ഇത് എല്ലാത്തിനും ഏതാണ്ട് ആ ഒരു കാലം കൂടുതൽ അങ്ങനെ സാധ്യത കൂടുതലേ വരുള്ളൂ. മാന്റെ കൊമ്പല്ലേ. അത് മരത്തില് മുഖം പിടിപ്പിച്ചിട്ട് അതിന് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇത് ഇതെന്തായിട്ടും ഇത് ഒരു വേര്, ഒറ്റ ഒരു വേരില് ഒത്തിരി സാധനങ്ങളുണ്ട് ഇതില്. എന്തിന്റെ വേര? ഈട്ടിയുടെ വേര്. പുലി, പാമ്പ്, പരുന്ത്, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ. ഇത് അത് പുലി ഒന്നല്ല, രണ്ട് പുലി. ഇത് ആനയുണ്ട്, കുരങ്ങ്, ഇത് പരുന്ത്, പരുന്ത് പാമ്പിനെ കൊത്തി. അപ്പുറത്ത് അപ്പുറത്ത് ഒറ്റത്തടിയിൽ അല്ലെ, ഒറ്റത്തടിയിൽ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇത് ഒറ്റത്തടിയിൽ അല്ലെ, ഇത് വേര് തടി ഒറ്റ വേര്, വീട്ടിയുടെ വേരാണ് അത്. ഇതല്ല, ഒരു ഈശോന്റെ സ്ഥലമുണ്ട്. ഇതും തടി തന്നെ ചെയ്തിട്ടുണ്ട്, ഒരു വീട്ടി വേരിലാണ്. അപ്പൊ ഇവിടെ ടീപ്പോയ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീപ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആനയുടെ തല വെച്ചിട്ടാണ്, കാലായിട്ട് വന്നിരിക്കുന്ന 3 ആനയുടെ തലയാണ്. അതുപോലെ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിൽ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു മ്ലാവിന്റെ ഒരു കൊമ്പും കൂടി ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ താഴെ
ഒറ്റത്തടി ചെയ്തെടുത്ത ഒരു ആമയാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോളാണ്. നമുക്ക് അത്യാവശ്യം വെട്ടുപത്ത് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് റൂമെന്ന് കാണാം. ഇപ്പോൾ ഇതിലെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു 4-8 സെറ്റപ്പ് ഉണ്ട്. ചെടിയൊക്കെ തൂക്കി നല്ല അടിപൊളിയായിട്ട് സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാനാണ്. പിന്നെ അപ്പുറത്തൊരു കൂടുണ്ട്, തത്തയുടെ ഒരു കൂടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു റൂമുണ്ട്. അതുപോലെ ഇവിടെ ക്യാരം ബോർഡ് ഉണ്ട് കളിക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. അതുപോലെ ഇവിടെയും റൂമുണ്ട്. നമുക്ക് ഇതിലെ കറങ്ങിയവരെ ഡൈനിങ് ഹാളിലേക്ക് വരാം. അപ്പോൾ ഇതുപോലെ 4 റൂമുകളാണ് നമുക്കിവിടെ ഉള്ളത്. 5 റൂം അല്ലേ? ആ 5 റൂമാണ് നമുക്കുള്ളത്. അപ്പോൾ റൂമിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ അപ്പോൾ റൂമിൻ്റെ ഇതല്ലേ റൂം? ആ ഇതാണ് റൂം. ഒരു ഫാമിലിക്കൊക്കെ നല്ല അടിപൊളി സൗകര്യമായിട്ടുള്ള റൂമാണ്. പിന്നെ ഇപ്പോൾ ബാത്റൂം, എല്ലാവർക്കും മെയിനായിട്ട് ബാത്റൂമാണ്. അപ്പോൾ യൂറോപ്യൻ ഹോസ്റ്റലിൻ്റെ ബാത്റൂം, അത്യാവശ്യം ഷവർ കാര്യങ്ങൾ, ചൂടുവെള്ളമൊക്കെ അല്ലേ? ചൂടുവെള്ളമൊക്കെ, ചൂടുവെള്ളം എല്ലാം അവൈലബിൾ ആണ്. ഒന്നും പറയാനൊന്നുമില്ല, വെറുതെ ചുമ്മാ പോയിട്ട് പറയാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം കഴിച്ച ബീഫ് പച്ചക്കായിട്ട് കറിയാണെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങൾ വന്ന ദിവസം ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും പുറത്തായിരുന്നു ഫുഡ്. മീൻ കറി ഉണ്ടായിരുന്നു, അതുപോലെ ചിക്കൻ ഫ്രൈ, പിന്നെ കട്ട്ലേറ്റ്, എന്നാൽ പ്രത്യേകം പറയാം, കട്ട്ലേറ്റ് അടിപൊളിയായിരുന്നു. ഫുഡ് മൊത്തത്തിൽ നമ്മളെല്ലാം എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക ഇവിടെ ഒന്ന് വന്ന് ഇവിടുത്തെ എക്സ്പീരിയൻസ്. മെയിനായിട്ട് പറയുന്നത് ഈ ഒരു താമസത്തിൻ്റെ നമ്മൾ പറയണം, അതിൻ്റെ ഫുഡാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യുക, ഇവിടെ വരിക. ഫുഡിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാൽ അപ്പുറം നിങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയാം. അനി, അപ്പോൾ ഈ തരത്തിൽ എങ്ങനെ ഒരു 4-8 കൺസെപ്റ്റ് എന്താണ് ചെയ്യാനായിട്ട് കാര്യം? അത് ഒരു വയനാടിന്റെ ഒരു തനിമ കിട്ടാൻ, വയനാടിന്റെ തനിമ എന്ന് പറഞ്ഞാൽ ആ ചൂടും തണുപ്പും മഴയും ഒക്കെ നമുക്ക് രാത്രിയായാലും മൂന്നില്ലാത്തൊരു ആസ്വദിക്കും. നല്ല മഴയാണെങ്കിലും രാത്രിയിലത്തെ കോടമെങ്കിലും തണുപ്പും. അപ്പൊ ഇത് എത്ര വർഷം ഇതിപ്പോ ഇങ്ങനെ മൂന്ന് വർഷം ഉദ്യോഗസ്ഥനെതിരാശത്തിന് വന്നു. അപ്പൊ പുള്ളിക്കാരൻ ഇത് കണ്ടപ്പോ പഴയ വീടൊന്നും ഇപ്പൊ ഇല്ല, ഓടിട്ട പണ്ടത്തെ വീടൊക്കെ. അപ്പൊ ഇതിങ്ങനെ ഒന്ന് തുടങ്ങിക്കൂടെ ചോദിച്ചു. അപ്പൊ എനിക്ക് ഹോം സ്റ്റേ എന്താ ഇതൊന്നും അറിയാത്ത സമയമായിരുന്നു. പക്ഷെ കുറച്ച് അതും കഴിഞ്ഞൊരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ആ വാക്കി കടമെടുത്ത് ആ മനുഷ്യൻ ഫോൺ നമ്പറൊക്കെ തന്നു. പിന്നെ അയാളുടെ ഒരു ഇതില് തുടങ്ങി. തുടങ്ങിയപ്പോ ആദ്യം ഞാൻ ആ പഴയ രീതിയിൽ വേറെ ഒരു സെറ്റപ്പ് ഇല്ലാണ്ടൊക്കെ തുടങ്ങി. അപ്പൊ എന്റെ നമ്മളിവിടെ വന്നു പോകുന്ന ഗസ്റ്റിന്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഒരു പെരുമാറ്റം ഇഷ്ടപ്പെട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു.
അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇതൊന്ന് വിപുലീകരിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് വിളിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെ എത്ര പേർക്ക് വരെ വേണ്ടി ഫുഡ് തയ്യാറാക്കാറുണ്ട്? ഞാൻ ഫുഡ് മാക്സിമം ഒരു 10-50 പേർക്ക് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പുറമെ ഗ്രില്ല് ചെയ്യാനുണ്ട്, കളിക്കാനുള്ള അവർക്ക് തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്നുണ്ട് ചിലർ വന്നിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ഫുഡ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അവര് ചിലര് വരുമ്പോ ഓർഡർ ചെയ്യും, മേടിച്ചു വെക്കണം. അപ്പൊ നമ്മള് ചിലര് പറയാ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞ അങ്ങനെ ചെയ്യും. അതിന് ചിലര് മേടിച്ചോണ്ട് വന്നിട്ട് അവര് തന്നെ ചെയ്യും. പിന്നെ പാത്രങ്ങൾ ഗ്യാസും സ്റ്റവും ഒക്കെ കൊടുക്കും. അപ്പൊ വരുന്നവർക്ക് മറ്റുള്ള റിസോർട്ടുകൾ അപേക്ഷ നോക്കുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ട് ഇറച്ചിയോ മീനോ പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം മീറ്റ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യാനുസരണം എത്തിച്ച് കൊടുക്കും അല്ലേ? പിന്നെ ക്യാമ്പ് ഫയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം വണ്ടി പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മള് വന്ന ദിവസം ഉച്ചക്ക് ആന്റിയുടെ ഫുഡായിരുന്നു, ആന്റി ഫുഡ് തയ്യാറാക്കി തന്നായിരുന്നു. ആന്റിയും ഇവിടെ സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്തായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആംബിയൻസും കാര്യങ്ങളും? ഫുഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആൻഡ് ചെയ്ത് തന്നായിരുന്നു. ചിക്കനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്ക് നമ്മള് ഫുഡ് ഉണ്ടാക്കി, ബിരിയാണി, നമ്മള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ നമ്മളിപ്പോ കോട്ടേജിന്റെ പുറകിലാണ് നിക്കണ. അപ്പൊ ആന്റി ഇത് നമുക്ക് എവിടെ വരെയാണ് ഇവിടെ സ്ഥലമുള്ളത്? 9 ഏക്കറോളം ഉണ്ടായിരുന്നു, കുറച്ച് കൊടുത്ത്. ഇത് കാപ്പി അല്ലേ? കാപ്പി, മുളക്, കുറച്ച് ഏലുണ്ട്, പിന്നെ ഇടകൃഷി, മഞ്ഞൾ, ഇഞ്ചി ഒക്കെ കൃഷി. പിന്നെ കുറച്ച് അപൂർവമായിട്ടുള്ള മറ്റേ അപൂർവമായിട്ടുള്ള സ്പൈസ്, ഗ്രാമ്പു, അങ്ങനെയുള്ള ഗ്രാമ്പും അത്യാവശ്യം. പിന്നെ ഏല ഉണ്ട്, അപ്പൊ ഇവിടുത്തെ ഫുഡിന്റെ പ്രത്യേകത എന്താണ് ആന്റി ഒന്ന് പറഞ്ഞേ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മസാലപ്പൊടി ഒന്നും കടയിൽ നിന്ന് മേടിക്കുന്നില്ല, വാങ്ങിക്കാറില്ല. എല്ലാം മേടിച്ച് കഴുകി ഉണക്കി എന്റെ സ്വന്തം മില്ലില് പൊടിക്കണം. അതായത് സാമ്പാറ്, ചിക്കൻ, മീറ്റ് സ്പൈസസ് ഒക്കെ ഇവിടെ തന്നെ ഉള്ളത്. അതായത് കുരുമുളക്, ഏലം, ജാതിക്ക, പട്ട, എല്ലാം എനിക്കുള്ളത്. അപ്പൊ എല്ലാ സ്പൈസസും ആന്റി അത് ഒന്നില്ലെങ്കിൽ കിട്ടാത്തത് പുറമേ നിന്ന് വാങ്ങിക്കും, അല്ലാണ്ട് ഇവിടെ നിന്നുള്ളതൊക്കെ കളക്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് മില്ലുണ്ട്. മില്ലി പൊടിച്ചെടുത്തിട്ട് ആ മസാലപ്പൊടി ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. രസപ്പൊടി അടക്കം ഞാൻ തന്നെ ഉണ്ടാക്കും. രസപ്പൊടി അടക്കം ആന്റി ഇവിടെ മസാല എല്ലാം തയ്യാറാക്കിയത്. അപ്പൊ അതാണ് ആ ഒരു ഫുഡിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്കത് വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തത്. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ ഒന്നുമില്ല, കറക്റ്റ് ഹോംലി ഫുഡ് എന്നല്ല പറയണ്ടത്, നല്ല സാമ്പാർ പൊടിയില്ലേ അത് ഞാൻ എല്ലാം വറുത്ത് പിടിച്ച് എല്ലാം കഴുകി, എല്ലാ മസാലപ്പൊടി, അപ്പുറത്ത് മുളകും മല്ലിയൊക്കെ കഴുകിയിട്ട് ഉണക്കാനിട്ട് ചെയ്യും. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഒരു മരത്തിന്റെ കായ, അതായത് ബ്രസീലിയൻ ചെറി എന്ന് പറയും അല്ലേ, ബ്രസീലിയൻ ചെറി. അതുപോലെ ഇവിടെ പാഷൻ ഫ്രൂട്ട്, ഇവിടെ വള്ളി പന്തലിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ വേറെ അവകാഡോ ഉണ്ട്, കൊക്കോ മാങ്ങയുണ്ട്, പിന്നെ അത്യാവശ്യം വെറൈറ്റി ഫ്രൂട്ട്സ് മൊത്തം. പിന്നെ ഇതല്ലേ എന്താ പറയാ, ചൂട് ക്ലൈമറ്റ് എപ്പോഴാണ്? ചൂടാണ് ചൂട് ഫെബ്രുവരി മാർച്ച് അവിടെ പോലെ തന്നെ. എന്നാലും എത്ര ഡിഗ്രി വരും? രാവിലെ അപ്പൊ ഇതൊക്കെയാണ് ഈ റിസോർട്ടിന്റെ കാഴ്ചകൾ. അപ്പൊ ഇനി എന്തിനാലും കൂടുതലുള്ള കാഴ്ചകൾ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ ആസ്വദിക്കാം. മെയിനായിട്ട് ഞാൻ പറയുന്നത് ഫുഡിന്റെ കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഓണെങ്കിലും ഇവിടെ വരിക. എന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വീഡിയോന്റെ താഴെ കൊടുത്തേക്കാം.